മുഖ്യമന്ത്രി തുറന്നുവിട്ട ഭൂതത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മോങ്ങാനിരുന്നവൻ്റെ തലയിൽ തേങ്ങ എടുത്തിട്ട് കൊടുത്ത മാതിരിയാണ് ഇപ്പോൾ PV എൻവറിൻ്റെ നിലപാടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത്, മുഖ്യമന്ത്രി തുറന്നുവിട്ട ഭൂതത്തിൻ്റെ പുറകിൽ, അതായത് PV എൻവറിൻ്റെ പുറകിൽ CPMൻ്റെ പ്രമുഖ നേതാക്കളൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള അവലോകനവും അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞു, PV എൻവറിൻ്റെ പുറകിൽ മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാണെന്നാണ് ഇന്ന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു, ഈ തുറന്നുവിട്ട ഭൂതത്തെ, അതായത് PV എൻവറിനെ തിരിച്ച് മുഖ്യമന്ത്രിക്ക് തിരിച്ച് കുടത്തിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് CPM അല്ലെങ്കിൽ പിണറായി വിജയൻ അതിന് വലിയ കടുത്ത വില നൽകേണ്ടി വരുമെന്ന് ഞാൻ അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ പറഞ്ഞതുപോലെ PV എൻവർ എന്ന ഭൂതത്തെ തിരിച്ച് കുടത്തിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലും ആശങ്കയിലും ഒക്കെയാണ് നമ്മുടെ മുഖ്യം. എൻ്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത്, ഈ ഭൂതത്തെ തുറന്നു വിടുമ്പോൾ ഒരു ഷി ഭൂമ്പ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ വന്നൊരു ഗ്യാപ്പാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആഭ്യന്തരമന്ത്രി നമ്മുടെ മുഖ്യനാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളതും ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളതും ഈയൊരു നമ്മുടെ കേരളത്തിൻ്റെ പോലീസ് സേന തന്നെയാണ്. ഈ പോലീസ് സേന കക്ഷി രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പോലും പ്രധാന ആരോപണം. അതൊക്കെ കുറേയൊക്കെ ശരിയുമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഇത് കുറേ നാൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് CPMൻ്റെ അനുഭാവികൾ പ്രതിയാകുമ്പോൾ ആ കേസുകളിലൊക്കെ പോലീസിൻ്റെ ഒരു മെല്ലെപ്പോക്കും, അതല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആകുമ്പോൾ പോലീസിൻ്റെ ധൃതിഗതിയിലുള്ള ഒരു കേസെടുപ്പൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പോലീസിനെ പുകഴ്ത്തിപ്പാടുന്നൊരു സമീപനമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ PV എൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, പോലീസിൻ്റെ മേധാവി ADGP അജിത് കുമാറിനെതിരെ വളരെ വളരെ ഗൗരവമേറിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ADGPക്കെതിരെ കുലക്കുറ്റം പോലും അദ്ദേഹം ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല അറിയുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സഹതാപം. അങ്ങനെയൊന്നും അല്ല അൻവറെ, അത് അൻവറിൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അല്ല, അൻവറും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും കൂടെ ചേർന്നിട്ടുള്ള തന്ത്രമായിരിക്കാം. മുഖ്യമന്ത്രി ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഈ പോലീസിൻ്റെ കൈവിട്ട കളി ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ തന്ത്രം തന്നെയാണ് നമ്മുടെ PV എൻവർ എന്ന ഭൂതം. ഒരു ഭരണകക്ഷി MLA നമ്മുടെ പോലീസിനെതിരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടവർ താൽക്കാലികമായിട്ടെങ്കിലും ഒന്ന് മാളത്തിലോട്ട് വലിയും എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കണക്കൂട്ടുന്നുണ്ട്. അതുമാത്രമാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹവും. അതല്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയോ അതല്ലെങ്കിൽ നമ്മുടെ ADGPക്കെതിരെയോ ഒന്നും നേരിട്ടൊരു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ ക്ഷമിക്കണം, അദ്ദേഹം അക്കാര്യത്തിൽ നിസ്സഹായകനാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന്, ഈ ഭൂതത്തെ തുറന്നു വിടുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂതത്തെ തുറന്നു വിടുമ്പോൾ ഒരു ഷി ഭൂമ്പ കളിയുണ്ടല്ലോ, ഇവിടെ ഒന്നൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അനുവരെ നമുക്ക് ഇത്രത്തോളം പോയാൽ മതി, ഇതിൻ്റെ അപ്പുറത്തോളം നമുക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവരെ ഒന്ന് നിയന്ത്രിക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം എന്ന് അനുവരെ ഉപദേശിക്കാനുള്ള വീണ്ടും വിചാരം ഇല്ലാതായി പോയതാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറ്റിയൊരു അബദ്ധം. ഇപ്പോൾ PV എൻവർ ചെന്നിടത്തെല്ലാം വലിയ സ്വീകാര്യത, വലിയ പബ്ലിസിറ്റി. ഒരുപക്ഷെ ഇപ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ, PV എൻവറിൻ്റെ പുറകിലൊക്കെ CPMൻ്റെ ചില പ്രമുഖ നേതാക്കളൊക്കെ ചിലപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നിട്ടുണ്ടാകാം. വീണ്ടും വിഷ്ണലോഹമാക്കുകയാണ് നമ്മുടെ PV എൻവർ. അദ്ദേഹം പറയുന്നത് നെഹ്റു കിടന്നുറങ്ങിയ വീട്ടിലൊക്കെയാണ് ഞാൻ താമസിക്കുന്നതെന്നാണ്. അതുകൊണ്ടെന്താ, അദ്ദേഹം അങ്ങനെ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളല്ലല്ലോ നമ്മുടെ PV എൻവർ. പക്ഷേ ഈ പോയ ഇമേജ് ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള കിട്ടിയ അവസരം അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇറക്കി വിട്ട ഭൂതത്തെ ഒന്ന് തിരിച്ച് കുട്ടത്തിലോട്ടാക്കാൻ പറ്റാതെ നത്തിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ. ഇപ്പോൾ PV എൻവറിൻ്റെ ആവശ്യം എന്താണ്? മുഖ്യമന്ത്രിയെ പുറത്താക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ PV എൻവറിൻ്റെ പുതിയ ആവശ്യം. ഇത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യൻ്റെ ഗതികേടാണ്. ഗതികേട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പതനം കൂടിയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.